കേരളത്തിലെ കുരുമുളക് കർഷകരിൽ ഏറിയ പങ്കും ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരിനമുണ്ട്, കൂമ്പുങ്കൽ സെലക്ഷൻ. കെ ടി വർഗീസ് എന്ന കർഷകൻ സ്വന്തം കൃഷിയിടത്തിൽ കണ്ടെത്തിയ കുരുമുളക് ചെടി. കുട്ടിക്കാനം ചെറുവള്ളിക്കുളം സ്വദേശിയാണ് വർഗീസ് ചേട്ടൻ, മികച്ച ഒരു കുരുമുളക് കർഷകൻ. എട്ടിലധികം കുരുമുളക് ചെടികൾ ആദ്യകാലങ്ങളിൽ വർഗീസ് ചേട്ടൻ കൃഷി ചെയ്തിരുന്നു. ആ ഇടയ്ക്കാണ് ഹൈറേഞ്ചിലെ തോട്ടങ്ങളിൽ പടർന്നു പിടിച്ച ദ്രുതവാട്ടം ഈ കർഷകൻ്റെ കുരുമുളക് ചെടികളെയും ബാധിച്ചത്. എന്നാൽ ഒരിനം കുരുമുളക് ചെടി ദ്രുതവാട്ടത്തെ പ്രതിരോധിച്ചു നിന്നത് വർഗീസ് ചേട്ടൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതാണ് കൂമ്പുങ്കൽ സെലക്ഷൻ. 1983-84 കാലഘട്ടത്തിൽ ഹൈറേഞ്ചിൽ ദ്രുതവാട്ടം വന്ന് കൊടികൾ മൊത്തം നശിച്ചപ്പോൾ എനിക്ക് എൻ്റെ കൊടിത്തോട്ടത്തിൽ കരിമുണ്ട, പന്നിയൂറ്, നീലമുണ്ടി, അരയുമുണ്ടി ഇങ്ങനെ പല സൈസ് കൊടികളുണ്ടായിരുന്നു. അതിൽ ഈ കൊടി മാത്രം കേടാകാതെ ദ്രുതവാട്ടത്തെ അതിജീവിച്ച് നിന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ വീണ്ടും ഈ കൊടി തന്നെ, ഈ കൊടി ഒരു 100-200 മൂട് എനിക്ക് തല കിട്ടിയുള്ളൂ. ഈ കൊടിയിട്ടു, അതുപോലെ തന്നെ ബാക്കി എല്ലാ ഇട കലിച്ച് കരിമുണ്ട, പന്നിയൂറ്, നീലമുണ്ടി, തിപ്പിലുമുണ്ടി ഇങ്ങനെ കിട്ടുന്ന സൈസ് കൊടികളെല്ലാം ഇട കലിച്ചിട്ട് 84 വീണ്ടും ദ്രുതവാട്ടം വന്ന് കൊടികളെല്ലാം നശിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഈ കൊടി അന്നൊരു 100-150 കൊടി ചെയ്തുണ്ട്. ആ കൊടികളെല്ലാം തന്നെ ഒന്നും കേടുകൂടാതെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇതിനെന്തോ ഒരു പ്രത്യേക കഴിവുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് അന്ന് ആരോടാ പറയുന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അത് വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേ സാറിൻ പറഞ്ഞു, ഇതൊരു അത്ഭുതമായ ഇതാണല്ലോ, ഞാൻ ലോകത്തിൽ പല കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന പല രാജ്യങ്ങളിലും ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട്, ഇതുപോലെ നല്ല ദൃഢ നല്ലൊരു കരുത്തായിട്ട് നിൽക്കുകയും അതുപോലെ തന്നെ ഇങ്ങനെ കായ്ക്കുന്ന ഒരു കൊടി കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് അന്ന് തൊട്ട് നിരന്തരമായിട്ട് സയൻറ്റിസ്റ്റുകൾ, കാർഷിക കോളേജിലെ സയൻറ്റിസ്റ്റുകൾ ഇങ്ങനെ പലരും വന്ന് നോക്കി വർഷങ്ങൾ നിരീക്ഷിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ വർഷവും കായുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാണ് സ്പൈസ് ഇന്ത്യ ഇത് വന്നത്. നല്ല രീതിയിൽ കവുങ്ങുംതോട്ടവും കൊടിത്തോട്ടവും ആയിരുന്നു. അതിൻ്റെ അകത്തു നിന്ന് അരിവീണ് കിളുത്തോ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. പിന്നെ സയൻറ്റിസ്റ്റ് ഒരു സയൻറ്റിസ്റ്റ് മാത്രം പറഞ്ഞു, നമ്മുടെ തോട്ടത്തിലെ ഈ ഇടിമിന്നൽ കൊടികൾക്ക് ഈ കാലാവസ്ഥ വ്യതിയാനം വന്ന് നല്ല ഇനം വിളവുള്ള ഫലവൃക്ഷങ്ങൾ വരുമെന്ന് പറഞ്ഞു. കുരുമുളകാണേലും കമുകാണേലും കാപ്പിയാണേലും ഞാൻ വെക്കുന്ന, ഞാൻ ചെയ്യുന്ന കൃഷി നിരന്തരമായിട്ട് നല്ല രീതിയിൽ പരിപാലിച്ച് നോക്കി ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരുന്നത്. അങ്ങനെ ആ ശ്രദ്ധയിൽ നിന്നാണ്, എൻ്റെ ആ നിരീക്ഷണത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു കൊടിയെ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത്. മഴക്കാലത്ത് കുരുമുളക് ചെടികളിൽ കുമിൾ വരുത്തുന്ന ഒരു രോഗമാണ് ദ്രുതവാട്ടം. രോഗം ബാധിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചെടികൾ പൂർണ്ണമായും നശിക്കും. കൂമ്പുങ്കൽ സെലക്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദ്രുതവാട്ടത്തെയും പൊള്ളുരോഗത്തെയും പ്രതിരോധിക്കുന്നു എന്നതാണ്. കൂടാതെ മറ്റ് ചെടികളെ അപേക്ഷിച്ച് നല്ല പച്ചപ്പ്, മികച്ച വേര് പടലം, ഉൽപ്പാദനത്തിലെ വർധനവ് എന്നിവയൊക്കെയാണ് ഇവയുടെ സവിശേഷതകൾ. ഒരു തിരിയിൽ 130 മണികൾ വരെയുള്ള കൂമ്പുങ്കൽ സെലക്ഷൻ്റെ 1 കിലോ പച്ചക്കുരുമുളക് ഉണങ്ങുമ്പോൾ 360 ഗ്രാം ഉണക്ക കുരുമുളക് ലഭിക്കുന്നു. 1 വർഷം മുതൽ കായ്ച്ചു തുടങ്ങുന്ന ഇവ ഒരു കുരുമുളക് ചെടിയിൽ നിന്നും 5 കിലോഗ്രാം വരെ ഉണക്ക കുരുമുളകും നൽകുന്നു. രോഗപ്രതിരോധ ശേഷിയേക്കാൾ കൂടുതലായിട്ട് ഇത് പഴയ മണ്ണെന്ന് പറഞ്ഞാൽ 2-3 പ്രാവശ്യം കൊടി ഇട്ടിട്ട് വളരാതെ പിന്നെ ബാക്കി ഒരു കൊടിയും പിടിക്കാതെ വരുന്ന ആ സ്ഥലത്ത് പോലും ഈ കുമ്പുങ്കൽ സെലക്ഷൻ എന്ന കൊടി നല്ല രീതിയിൽ വളർച്ചയുണ്ട്. എന്തേരെ കേട്ടുകൊണ്ടോ അതേ രീതിയിൽ ഇത് കയറി നല്ലപോലെ വളർച്ച. പിന്നെ 10 കിലോ പച്ചമുളകിന് 300-600 തൂക്കമുണ്ട്. പിന്നെ 20% തൈലം കൂടുതലുണ്ടെന്നാണ് സയൻറ്റിസ്റ്റുകളുടെ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ നല്ല വലുപ്പം, ബാക്കി പന്നിയൂറിൻ്റെ ഒപ്പം തന്നെ വലുപ്പം ഇല്ലെങ്കിലും സാധാരണഗതിയിലുള്ള കരിമുണ്ട, നീലമുണ്ടി, അരയമുണ്ടി ഇങ്ങനെയുള്ള കൊടികൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലുപ്പമുള്ള മുളകാണ് ഇതിൻ്റെ. പുതുമുഴ പെയ്ത് ആദ്യം തന്നെ നമ്മൾ കൊടി ഇടുകയാണെങ്കിൽ അവസാനം ഈ 1 വർഷം പൂർത്തിയായി കഴിയുമ്പോൾ 1, 2, 3 കോത്തലുകൾ വെച്ചുണ്ടാകും. 2 വർഷം ഒരുവിധം നല്ല രീതിയിൽ തന്നെ കായ്ക്കുന്നുണ്ട്. 2 വർഷം ആകുമ്പോഴത്തേന് ആദ്യത്തെ വർഷം ചിലപ്പോൾ 1, 2, 3 കോത്തലൊക്കെ കാണുകയുള്ളൂ. 2 വർഷം ആകുമ്പോഴത്തേന് നല്ല രീതിയിൽ വളർച്ച വന്ന് ഒരുവിധം സാധാരണയുള്ള കൊടികളൊക്കെ 3 വർഷമാണ് ഒരു മുണ്ടിന് കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഇത് 2 വർഷത്തിൽ തന്നെ ഒരു മുണ്ടിനും ഷർട്ടിനും കൂടെയുള്ള നമുക്ക് ഉൽപ്പാദനം കിട്ടുന്നുണ്ട്. ഇതിന് ഈ കൊടി കൂടയ്ക്കകത്ത് തൈയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാക്കി കരിമുണ്ട ഇങ്ങനെയുള്ള കൊടികളെക്കാളും എല്ലാം ഭയങ്കരമായിട്ട് വേര്, ഇതിന് വേരിൻ്റെ ശക്തി കൂടുതലാണ്. ഈ വേരുപടലും കൂടുതലുള്ളതുകൊണ്ടാണ് ഇത് നല്ല വളർച്ചയും അതുപോലെ തന്നെ ഹൈറേഞ്ചിലാണേലും പഴയ മണ്ണിലും ഇത് പിടിച്ചു കയറി വരുന്നതെന്ന് പറഞ്ഞു. വർഷങ്ങളായി ഇവയുടെ തൈകൾ ഇവിടെ നിന്ന് വർഗീസ് ചേട്ടൻ വിറ്റഴിക്കുന്നുണ്ട്. കർഷകരെല്ലാം പൂർണ്ണ സംതൃപ്തരുമാണ് കൂമ്പുകൾ സെലക്ഷനിൽ. കാരണം ഇവ ഏത് കാലാവസ്ഥയിലും മണ്ണിലും കർഷകർക്ക് വിശ്വസിച്ച് കൃഷി ചെയ്യാം. ഒപ്പം തണലിലും മികച്ച വിളവ് ഇവ നൽകുന്നു. ഇന്ന് കേരളത്തിലെ മറ്റ് കുരുമുളക് ചെടികളെ അപേക്ഷിച്ച് വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കൂമ്പുങ്കൽ സെലക്ഷൻ.